ബി ജെ പി നേതാവ് നുപുർ ശർമ്മ ചാനൽ ചർച്ചയ്ക്കിടെ നടത്തിയ പ്രവാചക നിന്ദയും അതിനോടനുബന്ധിച്ചുള്ള സംഭവ വികാസങ്ങളുമാണ് ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും ചൂടേറിയ രാഷ്ട്രീയ വിവാദ ചർച്ചയായി മാറിയിരിക്കുന്ന സംഭവം. വളരെ വലിയ വിവാദമാണ് ഈ പ്രവാചക നിന്ദയും അതിനോടനുബന്ധിച്ച സംഭവങ്ങളും ഉയർത്തിവിട്ടിരിക്കുന്നത്. പ്രവാചക നിന്ദയായിരുന്നു ഇത്രയും നാൾ, ഏതാണ്ട് 2 ദിവസം മുമ്പ് വരെ വളരെ വലിയ രീതിയിലുള്ള ചർച്ചയായിരുന്നതെങ്കിൽ, ഗൾഫ് രാജ്യങ്ങളുടെ ബഹിഷ്കരണ ഭീഷണികളായിരുന്നു 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ചർച്ചയായിരുന്നതെങ്കിൽ, ഇപ്പോൾ ആ ചർച്ച മറ്റൊരു തലത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഈ പ്രവാചക നിന്ദയിൽ പ്രതിഷേധിച്ച, ഇന്ത്യയിൽ പ്രതിഷേധത്തിനിറങ്ങിയ, പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ പ്രതിഷേധത്തിനിറങ്ങിയ മുസ്ലിം വിശ്വാസികളുടെ നേർക്ക് ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് ഭരണകൂടം സ്വീകരിക്കുന്ന വൈരാഗ്യ നടപടിയാണ് ഇപ്പോൾ പുതിയ വിവാദത്തിന് വഴിതെളിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ജനാധിപത്യപരമായ മാർഗത്തിലൂടെ പ്രതിഷേധിക്കാനിറങ്ങിയ ഈ വിശ്വാസി സമൂഹത്തെ അവരുടെ വീടുകൾ തേടിപ്പിടിച്ച് ഇടിച്ചു നിരത്തുന്ന, ബുൾഡോസർ കൊണ്ടുവന്ന് തകർത്തു കളയുന്ന നടപടിയാണ് യോഗി സർക്കാർ സ്വീകരിക്കുന്നത്. ഈ പ്രക്ഷോഭത്തിൽ ആരൊക്കെയാണ് പങ്കെടുത്തത്, അത്തരം ആളുകളെ ഐഡന്റിഫൈ ചെയ്ത് അവരുടെ വീടുകൾ ഇടിച്ചു തകർക്കുകയാണ് യോഗി ആദിത്യനാഥ് ഭരണകൂടം. ഇതിനു മുമ്പും പല സമയത്തും ഇത്തരത്തിലുള്ള നടപടി യോഗി ആദിത്യനാഥ് സ്വീകരിച്ചിരുന്നു. ദേശീയ പൗരത്വ ബിൽ പ്രക്ഷോഭ സമയത്ത് അന്ന് പ്രതിഷേധത്തിന് ഇറങ്ങിയവർക്കെതിരെ ഇത്തരം നടപടികൾ സ്വീകരിച്ചിരുന്നു. അതിനുശേഷം ഹിജാബ് വിവാദം ഉയർന്നു വന്നപ്പോഴും ഇത്തരം നടപടികൾ യോഗി ആദിത്യനാഥ് സ്വീകരിച്ചു. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ, ഇത്തരത്തിൽ വർഗീയപരമായ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ, മുസ്ലിം മതവിശ്വാസത്തിൽപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ മുസ്ലിം വിശ്വാസികളുടെ വീടുകൾ ഇടിച്ചു നിൽക്കുക എന്നത് ഇപ്പോൾ അവിടെ ഒരു പുതുമയല്ലാത്ത സംഭവമായി മാറിയിരിക്കുകയാണ്. ഈ ഒരു സംഭവം, ഇത്തരത്തിൽ ഈ വീട് ഇടിച്ചു നിരത്തി, ഈ പ്രവാചക നിന്ദയോടനുബന്ധിച്ച വിഷയങ്ങളിൽ വീടുകൾ ഇടിച്ചു നിരത്തുവാൻ വേണ്ടി ഇറങ്ങിയ യോഗിക്ക് ഇതാ പണികിട്ടാൻ പോകുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കനത്ത തിരിച്ചടി യോഗിക്ക് ഈ വിഷയത്തിൽ കിട്ടും. കാരണം 20-ഉം 25-ഉം കൊല്ലങ്ങളായി 10-ഉം 15-ഉം കൊല്ലങ്ങളായി കരം കെട്ടിക്കൊണ്ടിരിക്കുന്ന, സർക്കാരിന് നികുതി കൊടുത്തുകൊണ്ടിരിക്കുന്ന വീടുകളാണ് അനധികൃതമെന്നും പറഞ്ഞ് യോഗി ഇപ്പോൾ ഇടിച്ചു നിരത്തി കളഞ്ഞിരിക്കുന്നത്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? സർക്കാരിന് കരം കെട്ടുന്ന വീടുകൾ, സർക്കാരിന് കരം കിട്ടണമെങ്കിൽ ആ വീടിന് വീട്ടു നമ്പർ വേണം, ആ വീടിന് രേഖ വേണം, ആ വീടിന് എല്ലാ തരത്തിലുള്ള രേഖയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ സർക്കാരിന് കരം കെട്ടാൻ സാധിക്കുകയുള്ളൂ. ഇത്തരത്തിൽ സർക്കാർ നികുതി വാങ്ങുന്ന വീടുകൾ എങ്ങനെ യോഗി ആദിത്യനാഥ് അനധികൃതമെന്നും പറഞ്ഞ് ഇടിച്ചു നിരത്തി കളയും? അത്തരത്തിൽ ആ വീടുകൾ അനധികൃതമാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? അത് പണിതവർക്കല്ല, ആ സ്ഥലത്തിനും ആ വീടിന് രേഖയും കൊടുത്ത് അവിടെ നിന്ന് നികുതിയും വാങ്ങുന്ന സർക്കാരിനാണ് ഇതിന്റെ ഉത്തരവാദിത്വം. ഇത്തരത്തിൽ വീടുകൾ ഇടിച്ചു നിരത്തി കളഞ്ഞ യോഗിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഒരു കൂട്ടം ആളുകൾ. നിരവധി ആളുകളാണ് സുപ്രീം കോടതിയിൽ സമീപിച്ചിരിക്കുന്നത്. അവർ സുപ്രീം കോടതിയുടെ ഇത്തരത്തിലാണ് പറയുന്നത്, ഞങ്ങൾ വർഷങ്ങളായി കരം കെട്ടിക്കൊണ്ടിരിക്കുന്ന വീടുകൾ, ഞങ്ങൾക്ക് പാരമ്പര്യമായി കൈമാറി കിട്ടിയ വീടുകളാണ് യോഗി ആദിത്യനാഥ് ഒരു കാരണവും കൂടാതെ ഇടിച്ചു നിരത്തി കളഞ്ഞിരിക്കുന്നത്. തീർച്ചയായും സുപ്രീം കോടതിയിൽ ഇത് വളരെ വലിയൊരു വിഷയമാവും. പ്രത്യേകിച്ച് കപിൽ സിബലിനെ പോലെയുള്ള മുതിർന്ന അഭിഭാഷകരടക്കം ഇപ്പോൾ രംഗത്ത് വന്നു കഴിഞ്ഞു. നിയമം ഉറങ്ങുമ്പോൾ ബുൾഡോസർ രാജ് ഉണ്ടാവും, നിയമമൂടെ ഉറങ്ങുകയാണ്, അതിനാലാണ് യോഗി ആദിത്യനാഥ് ഈ ജെ സി ബിയുമായി വീടുകൾ തച്ചു തകർക്കുന്നത്. നിയമ സംവിധാനത്തിന്റെ പോരായ്മയായിട്ടാണ് കപിൽ സിബലിനെ പോലെയുള്ള മുതിർന്ന അഭിഭാഷകർ വരെ ഇതിനെ കണക്കാക്കിയിരിക്കുന്നത്. എന്തായാലും ഉത്തർപ്രദേശിലെ ഒരു കൂട്ടം ആളുകൾ ഇതിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചു കഴിഞ്ഞു. വളരെ വലിയ രീതിയിലുള്ള നിയമ സഹായം അവർ ചോദിച്ചു. നിയമ വിദഗ്ധരുമായി ചർച്ച ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ അവർ സുപ്രീം കോടതിയിലേക്ക് പോയിരിക്കുന്നത്. നമുക്കറിയാം, സുപ്രീം കോടതി പല വിഷയങ്ങളിലും ഉത്തർപ്രദേശ് സർക്കാരിന് വളരെ ശക്തമായ താക്കീത് നൽകിയിട്ടുണ്ട്. ലങ്കിപ്പൂർ ഗേരി വിഷയത്തിൽ യോഗിയും യോഗി സർക്കാരും നേരിട്ട നടപടി നാം കണ്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ കോവിഡ് നിയന്ത്രണ വിഷയങ്ങളിൽ, കോവിഡ് ചികിത്സയുടെ വിഷയങ്ങളിൽ ഉത്തർപ്രദേശ് സർക്കാർ വളരെ വലിയ രീതിയിലുള്ള വിമർശനം ഏറ്റുവാങ്ങിയിരുന്നു. ഡോക്ടർ കഫീൽ ഖാന്റെ വിഷയത്തിൽ വളരെ വലിയ രീതിയിലുള്ള വിമർശനം യോഗി സർക്കാർ ഏറ്റുവാങ്ങിയിരുന്നു. ഇങ്ങനെ നിരവധിയായ വിഷയങ്ങളിലാണ് യോഗി സർക്കാർ സുപ്രീം കോടതിയിൽ നിന്നും വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയത്. ഏറ്റവും അവസാനമായി ഗ്യാൻവാപ്പിയിൽ ശിവലിംഗം കണ്ടെത്തിയ സംഭവം, അവിടെ ആരാധന നടത്തണമെന്ന് ആവശ്യപ്പെട്ട് കുറച്ചാളുകൾ വരികയും തുടർന്ന് വാരണാസിയിലെ സിവിൽ കോടതി അവിടെ സർവേ നടത്തുവാൻ അനുമതി നൽകുകയും തുടർന്ന് അവിടെ ശിവലിംഗം കണ്ടെത്തിയെന്ന വാർത്ത പുറത്തു വരികയും സിവിൽ കോടതി ആ ഭാഗം അടച്ചുപൂട്ടുകയും ആരാധന നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്ത സംഭവത്തിൽ വാരണാസി കോടതി അടക്കം വളരെ രൂക്ഷമായ ഭാഷയിൽ അപലപിച്ചുകൊണ്ട് അവിടെ ആരാധന നടത്തുവാൻ മുസ്ലിം വിശ്വാസികൾക്ക് തുറന്നു കൊടുക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിരുന്നു. ഇത്തരത്തിൽ ഏതെല്ലാം കേസിൽ സുപ്രീം കോടതിയിൽ പോയോ അവിടെ നിന്നെല്ലാം യോഗി തിരിച്ചടി വാങ്ങിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഇവിടെയും നീതി തങ്ങൾക്ക് ലഭിക്കുമെന്നാണ് വിശ്വാസം. എന്തായാലും കരം കെട്ടുന്ന, 5-8 വർഷങ്ങളായി സർക്കാരിന് നികുതി കൊടുക്കുന്ന വീടുകൾ ഇടിച്ചു പൊളിച്ചു കളഞ്ഞതിന് തീർച്ചയായും യോഗി ആദിത്യനാഥും യോഗി ഭരണകൂടവും സുപ്രീം കോടതിക്ക് മുന്നിൽ മറുപടി പറയണം. മറുപടി സുപ്രീം കോടതിക്ക് ബോധ്യമാവുകയില്ല എന്നത് ഉറപ്പാണ്. കാരണം കരം കെട്ടുന്ന, നികുതി അടയ്ക്കുന്ന വീടുകളാണ് ഇദ്ദേഹം തകർത്ത് കളഞ്ഞിരിക്കുന്നത്. ആയതിനാൽ തന്നെ ഈ തകർത്ത് കളഞ്ഞ വീടുകൾക്ക് വൻ രീതിയിലുള്ള നഷ്ടപരിഹാരം ഉത്തർപ്രദേശ് കൊടുക്കേണ്ടി വരുമെന്നാണ് നിയമ വിദഗ്ധരും ഇപ്പോൾ പറയുന്നത്.